നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവൻ നിയമത്തിനു വേണ്ടി പോരാടാൻ ഇറങ്ങുമ്പോൾ എത്രയൊക്കെ വൃത്തികെട്ട മനുഷ്യനായി സമൂഹത്തിൽ ചിത്രീകരിക്കാൻ കഴിയും അതിനുശേഷം തന്നെ അവന്റെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും സിനിമാ കഥയല്ല അതിനേക്കാൾ മെല്ലുന്ന ജീവിതമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും മാത്രം ചീത്ത പേരുണ്ടാകാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തത് ആരും ഗാന്ധിജിയുടെ മക്കളൊന്നുമല്ലോ എല്ലാവരും അവരുടേതായിട്ടുള്ള തെറ്റുകൾ ചെയ്തവരാണ് പക്ഷേ എന്നെ ഒരു സ്ത്രീ ആക്കി എന്നെ ഒരു സ്ത്രീ പീഡന വീരനൊക്കെ ആക്കി മാറ്റാനും മാത്രം ഞാൻ എന്താണ് ചെയ്തത് എന്നാണ് ഈ ചോദിക്കുന്നത് സംഭവം അതായത് നടുറോഡിൽ നടന്ന മേയർ ആര്യ രാജേന്ദ്രനും യദുവും തമ്മിലുള്ള തർക്കം നീണ്ടു നീണ്ട് ചർച്ചയായി ചർച്ചയായി പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളായി വന്ന് അവസാനം ഇപ്പോൾ യദുവിന്റെ ജീവിതം നാശക്കോട്ടയായി മാറുന്ന സാഹചര്യത്തിലോടുകൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് യദു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് യതു എന്ന വ്യക്തിയുടെ ഹിസ്റ്ററി തപ്പിപ്പോകാനാണ് എല്ലാവരും ആഗ്രഹിച്ചത് അതിനുശേഷം യദു എന്ന വ്യക്തിയുടെ ഭാര്യയെ വരെ കൊണ്ടുവന്ന് മോശമായി ചിത്രീകരിക്കാൻ പല ശ്രമങ്ങളും നടന്നു പക്ഷേ സംഭവമൊന്നും അതല്ല ഇപ്പോൾ പതിനാല് പതിനഞ്ച് ദിവസമായി യദുവിന് ജോലിയില്ല ആ ഏക വരുമാനം നിലച്ചൊരവസ്ഥയും കൂടിയാണ് വരുമാനമില്ലാത്തതുപോട്ടെ എങ്ങനെയും എന്തെങ്കിലും തൊഴിലടുത്ത് ജീവിക്കാൻ പക്ഷേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലരും കാർക്കിച്ച് തുപ്പുന്ന മുഖം തിരിച്ചു നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അമ്മ പെങ്ങന്മാർ പോലും മിണ്ടുന്നില്ല കുഞ്ഞമ്മയുണ്ട് വല്യമ്മയുണ്ട് എല്ലാവരുമുണ്ട് എന്നെയും എന്നെ ഒരു അമ്മ പ്രസവിച്ചത് തന്നെയാണ് ഇവരാരും എന്നോട് നേരെ മിണ്ടുന്നില്ല കാരണം അവർക്കെല്ലാവർക്കും ഭയമാണ് ഞാൻ അത്രം കാ അത്തരം സ്വഭാവമുള്ള ആളാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ആദ്യമൊക്കെ ചില ചാനൽ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ അവരും പ്ലേറ്റ് മാറ്റാൻ തുടങ്ങി അങ്ങനെയും പലരും പക്ഷേ ഇതിനൊക്കെ വരുന്ന കമന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ യതു നിന്നോടൊപ്പം ഞങ്ങളുണ്ട് എന്നാണ് പലരും പറയുന്നത് അതായത് യതു എന്ന വ്യക്തി എങ്ങനെയോ ആയിക്കൊള്ള തെറ്റ് ചെയ്യാത്തവർ എന്നൊന്നും ഇല്ല അതായത് യതു പറയുന്നുണ്ട് തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ കല്ലെറിഞ്ഞോട്ടെ എന്ന് അതായത് ഇപ്പോൾ വരുമാനം നിലച്ചത് മാത്രമല്ല മാനവും അഭിമാനവും പോയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതിൽ നിന്നും വളരെ വ്യക്തമായി പുറത്തു കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് യതു പറയുന്നത് നിയമത്തിനു വേണ്ടി പോരാടുകയും നിയമത്തിനു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഗതി ഇത് തന്നെ ആകാനുള്ള സാധ്യതയാണുള്ളത് ഇനി എന്ത് വേണോ പറഞ്ഞോട്ടെ ഇനി എന്ത് വേണോ ചെയ്തോട്ടെ നിയമവുമായി അല്ലെങ്കിൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഏതെങ്കിലും തരത്തിലൊരു കോംപ്രമൈസിൽ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു കാരണവശാലും തയ്യാറല്ല കാരണം എനിക്ക് ഇത്രയും മാത്രം ചീത്തപ്പേരും നാണക്കേടും ഉണ്ടാക്കിയിട്ട് വിട്ടുവീഴ്ച ചെയ്യണോ എന്ന ചോദ്യമാണ് അത് മുന്നോട്ട് വെക്കുന്നത് അത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലാകുന്നവർ എന്നെ മനസ്സിലാക്കിയാൽ മതി എന്നോടൊപ്പം ഒരാൾ െങ്കിലും ഉണ്ടായാൽ മതി എന്നാണ് ഏതോ ഇപ്പോൾ പറയുന്നത് എന്തായാലും യദു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ആ പക്ഷേ യദു എന്ന വ്യക്തി വളരെ മോശക്കാരനായി എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ടതിനോടകം നമ്മൾ കണ്ടതാണ് എന്തായാലും നമുക്ക് യദുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് യദു വിശദീകരിക്കുകയാണ് എന്തായാലും ഈ ഒരു അവസ്ഥയൊക്കെ മാറി യദുവിനോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങളെങ്കിലും ഉണ്ട് എന്ന വ്യക്തമായ ഒരു കാര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ആ കേസ് മുന്നോട്ട് പോവുകയാണ് മെമ്മറിക്കാടുമായി ബന്ധപ്പെട്ട കേസ് വഴിമുട്ട് നിൽക്കുകയാണെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ വരുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഒരു ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം